റൈസ് പോയത്തിൻ്റെ അപ്രിസിയേഷൻ ആണ്. ഓക്കെ, ആ പോയം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം ജസ്റ്റ് നമ്മളോട് ബ്രീഫായിട്ട് എൻ്റെ അപ്രിസിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. റൈസ് ഈസ് എ സറ്റാരിക്കൽ പോയം ബൈ ചെമ്മനം ചാക്കോ, ഒറിജിനലി റിട്ടൺ ഇൻ മലയാളം ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ അയ്യപ്പ പണിക്കർ. റൈസ് എന്ന് പറയുന്നത് ഒരു സറ്റാരിക്കൽ പോയമാണ്. ഓക്കെ, ഒരു ആശയഭാവ രൂപത്തിലുള്ള ഒരു കവിതയാണ്. ഒറിജിനലി അത് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്, ചെമ്മനം ചാക്കോ. ഓക്കെ, ദെൻ എന്താണ് അയ്യപ്പ പണിക്കർ എന്ത് ചെയ്താണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ദ പോയറ്റ് റീകൗണ്ട്സ് ദ ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാമേഴ്സ് ഇൻ കേരള ഹൂ ദ വിഷ്ഫുൾ ഹൂ ഷിഫ്റ്റഡ് ഗ്രാജുവലി ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. അപ്പോൾ നമ്മുടെ കവി ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കേരളത്തിലെ കർഷകരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്, അവരുടെ ആ ഒരു മനോഭാവത്തിലുണ്ടായ മാറ്റം. അവരെന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സ് ചെയ്യുന്ന എന്തിലോട്ട് ക്രമേണ ചേഞ്ചായി, ക്യാഷ് ക്രോപ്സിലോട്ട് ചേഞ്ചായി. ഓക്കെ, ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ അത് ഉപേക്ഷിച്ച് എന്ത് ചെയ്തു, നാണ്യവിളകളിലേക്ക് എന്ത് ചെയ്തു, അവരുടെ കൃഷി ചേഞ്ച് ചെയ്തു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവൽ ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്ന പോയിട്ട് പറയുന്നത്. ദ പോം ഇസ് ഡിവൈഡ് ഇൻ ടു ടു സെക്ഷൻസ്. നമുക്ക് ഈ ഒരു കവിതയെ രണ്ട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് വിഭജിച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, രണ്ട് ഭാഗങ്ങളാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ദ വിഷ്ഫുൾ തിങ്കിങ് ഓഫ് ദ പോയറ്റ് ബിഫോർ അറൈവിംഗ് ബാക്ക് ഇൻ ഹിസ് വില്ലേജ് ആഫ്റ്റർ എ ലോങ് ടൈം, ആൻഡ് ദ സെക്കൻഡ് ഈസ് ദ പെയിൻഫുൾ റിയാലിറ്റി ഓഫ് ദി പ്രസന്റ്. അപ്പോ ഞാൻ പോയം പഠിപ്പിച്ച സമയത്ത് പറയുന്നതാണ്, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പോയിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 4.5 വർഷം കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത്. അപ്പൊ ആ ഒരു കാലയളവില് തന്റെ എന്താണ് നാട്ടിലെ ചേഞ്ചസ് അല്ലെങ്കിൽ അവിടെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും, താൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ചിത്രം, തന്റെ ഗ്രാമത്തിന്റെ, തന്റെ വീടിന്റെ, തന്റെ പറമ്പിന്റെ, പാടത്തിന്റെ ഒക്കെ എന്താണ് ഒരു ചിത്രം. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിനെയൊക്കെ കുറിച്ചുള്ള എന്താണ് വളരെ മനോഹരമായിട്ടുള്ള ചിന്തകൾ അയാളുടെ എന്താണ് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പല ആഗ്രഹങ്ങളും മനസ്സിലിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം യാത്ര ചെയ്ത് എന്ത് ചെയ്യുന്നത്, തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. ദെൻ അവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ടോ, അയാളുടെ എന്താണ് ആ ഒരു ആഗ്രഹവും ചിന്തകളും എന്തായിരുന്നു, ഒന്നായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് അയാൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് വെറും ഇമാജിനേഷൻ ആയിരുന്നു. ദെൻ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഹാർഷ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അത് വളരെ ഹാർഷ് ആണ്, അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പ്രസന്റിന്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഗ്രാമത്തെ കുറിച്ചും വീടിനെ കുറിച്ചും പാടത്തെ കുറിച്ചും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തകൾ, ഓക്കെ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ. രണ്ടാമതായിട്ട് അദ്ദേഹം അവിടെ വന്നെത്തുമ്പോഴത്തേക്കും കാണുന്ന ആ ഒരു റിയാലിറ്റി, പ്രസന്റിലെ റിയാലിറ്റി. ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കവിതയെ തിരിച്ചിട്ടുള്ളത്. ആഫ്റ്റർ 4 ഇയേഴ്സ് ഓഫ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യ ദ പോയറ്റ് ഈസ് ഈഗർ ടു റീച്ച് ഹിസ് വില്ലേജ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ 4 വർഷത്തെ റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷം, പഠനമൊക്കെ നടത്തിയതിനു ശേഷം, നമ്മുടെ കവി വളരെയധികം ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്യുന്നത്, എന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയാണ്. ഹി നോസ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്ലാന്റിംഗ് സീസൺ ദർ. അവിടെ എന്താണ് നടീലിന്റെ സമയമാണ്, ഒക്കെ നെല്ലൊക്കെ നടന്ന സമയമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഹി ഇമാജിൻസ് ദ ബസിൽ ഓൺ ദ ഫീൽഡ്സ് വെയർ ഫാമേഴ്സ് ആർ പ്ലോയിങ് വിത്ത് സെവറൽ ഓക്സൺ. അദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് ആദ്യമായിട്ട് എന്താണ് അദ്ദേഹം നോക്കുന്ന കാര്യം, അദ്ദേഹം ഓർക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഈ നടീൽ സമയമാകുന്ന സമയത്ത് എന്ത് ചെയ്യും, പാടത്തിലൊക്കെ എന്താണ്, പാടത്തും പറമ്പിലൊക്കെ എന്താണ് കൃഷിക്കാരുടെയും അതേപോലെ തന്നെ കാള പൊട്ടുന്നവരുടെയും ഒക്കെ എന്താണ് ഭയങ്കര എന്താണ് ഒരു ബഹളവും ആരവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പം കർഷകരെയും നിലമുഴുന്നവരുടെയൊക്കെ എന്താണ് നിലമുഴുന്നവരെയും കാളകളെയൊക്കെ കാണാൻ പറ്റും. അവരുടെ എന്താണ് ശബ്ദ കോലാഹലങ്ങളും ബഹളങ്ങളും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കേൾക്കാനും കാണാനും പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇന്ന് മടങ്ങി വരുന്നത്. ഹി എക്സ്പെക്ട്സ് ടു റീച്ച് എ ഹോം ഇൻ ടൈം ഫോർ എ ലോങ് ചെറിഷ്ഡ് മീൽ ഓഫ് അത്തിക്കര റൈസ്. കൃത്യസമയത്ത് വീട്ടിലേക്ക് എത്തിയിട്ട് അത്തിക്കര എന്താണ് അരി കൊണ്ടുണ്ടാക്കി എന്താണ് ചോറ് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഹീസ് ഫെഡ് ബൈ ഈറ്റിംഗ് ചപ്പാത്തീസ്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ കൂടുതലും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പൊ ചപ്പാത്തി കഴിച്ച് കഴിച്ച് എന്ത് ചെയ്തു, അദ്ദേഹം മടുത്തു. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് എന്താണ് അല്ല അത്തിക്കര അരി കൊണ്ടുണ്ടാക്കി എന്താണ് ചോറൊന്ന് കഴിച്ചാൽ കൊള്ളാം എന്നുള്ള വളരെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഓക്കെ, ബട്ട് ദ റിയാലിറ്റി ഈസ് സർപ്രൈസിംഗ്ലി ഡിഫറെന്റ്. പക്ഷെ അദ്ദേഹം അവിടെ വന്ന് കാണുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു റിയാലിറ്റി, അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ് അങ്ങേയറ്റം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു. ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് ഡ്രാസ്റ്റിക്കലി. ആ ഒരു പ്രദേശം എന്ത് ചെയ്തു, വല്ലാണ്ടങ്ങ് മാറിപ്പോയി. ഇൻ ദ പ്ലേസ് ഓഫ് പാഡി ഫീൽഡ്സ് ദർ ആർ റബ്ബർ അരക്കനറ്റ ആൻഡ് ഡീൽ വുഡ് ട്രീസ്. ഓക്കെ, അവിടെ എന്താണ് നെൽപ്പാടങ്ങൾ, നെൽവയലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് എന്തൊക്കെയായിരുന്നു, റബ്ബർ മരം, അരക്കനറ്റ നമ്മുടെ കവുങ്ങ് അല്ലെങ്കിൽ അരക്കാൻ മരം എന്ന് പറയും, ആൻഡ് ഡീൽ വുഡ് ട്രീസ്. ഡീൽ വുഡ് ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാഴ്മരങ്ങൾ, വീഞ്ഞപ്പെട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ചെറിയ ബോക്സുകൾ കാണാറുണ്ടല്ലോ, അതായത് നമ്മുടെ എന്താണ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ വച്ചിരിക്കുന്ന ചെറിയ പെട്ടികൾ വുഡ് കൊണ്ടുണ്ടാക്കി. അപ്പൊ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്താണുള്ള എന്താണ് തടി കിട്ടുന്ന പാഴ്മരങ്ങൾ ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ വച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ പാഡി ഫീൽഡ് ഒന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അതിന് പകരം പാഡി ഫീൽഡിൽ എന്താണ് കണ്ടത്, റബ്ബർ അരക്കനച്ച ഡീൽ ട്രീസ് പോലെയുള്ള മരങ്ങളാണ് അദ്ദേഹം അവിടെ കാണുന്നത്.
ഇൻസ്റ്റെഡ് ഓഫ് പ്ലാന്റിംഗ് പാഡി ഹിസ് ഫാദർ ഈസ് ഫിക്സിംഗ് എ ന്യൂ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. ഓക്കെ, ഈ എന്താണ്, നമ്മുടെ നെല്ല് നടന്നതിന് പകരം അദ്ദേഹം വീട്ടിൽ വന്ന് കാണുന്ന കാഴ്ച, അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്, റബ്ബർ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു വീട്ടിൽ വയ്ക്കുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹം വന്ന് കാണുന്ന കാഴ്ച. ഹി സേസ് ദാറ്റ് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ആർ ഫാമിംഗ് ഫോർ പ്രോഫിറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്ന ഒരു മറുപടിയാണ്, ഒത്തിരി വർഷങ്ങളായിട്ട് റൈസ് ഫാമിംഗ് ചെയ്ത് വന്ന ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ, പോയിട്ടിന്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇപ്പോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ടന്മാരാണ്, എന്താണ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഈ റൈസ് ഒക്കെ ഫാമിംഗ് ചെയ്യുന്നത്, കൃഷി നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം ഈ റൈസ് കൃഷി ചെയ്തിട്ട് എന്താണ് അതിന് ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല. ഓക്കെ, ഇത് എന്താണ് മനസ്സിലാകാത്ത മണ്ടന്മാരാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റിന് വേണ്ടി റൈസ് ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, റൈസ് എന്ത് ചെയ്തത് തിരിച്ച് ക്യാഷ് ക്രോപ്സിലോട്ട് എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് എന്നുള്ള ഒരു ടോൺ ആണ് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നത്. ഹിസ് ബ്രദർ കംസ് വിത്ത് ദ വീറ്റ് ബോട്ട് ഫ്രം ദ റേഷൻ ഷോപ്പ്. അദ്ദേഹത്തിന്റെ ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബ്രദർ കയ്യിൽ എന്താണ് റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. പ്രോബബ്ലി ഹി ഹാസ് ടു ടേക്ക് ചപ്പാത്തീസ് ഹിയർ ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അത്തേക്കിടെ റൈസ് കൊണ്ടുണ്ടാക്കിയ ചോറൊന്നും കിട്ടാൻ പോകണമെന്നില്ല, ഇവിടെ എന്താണ് ഗോതമ്പൊക്കെ ആയി തുടങ്ങി. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മിക്കവാറും ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ചപ്പാത്തി കഴിക്കേണ്ടി വരും എന്നുള്ളൊരു ഒരു എന്താണ് ടോണും കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, Meanwhile, they heard the sound of an airplane above. ഇതേ സമയം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിൽ ഒരു എയർപ്ലെയിൻ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇറ്റ് ക്യാരീസ് ദ ചീഫ് മിനിസ്റ്റർ ഹു ഗോസ് ടു ദ സെന്റർ ടു ക്ലൈംബ് ഫോർ മോർ ക്രെയിൻസ്. അപ്പോ അതിനകത്ത് ആരാണ് ഉണ്ടായിരുന്നത്, ചീഫ് മിനിസ്റ്റർ ആണ്. അദ്ദേഹം എങ്ങോട്ട് പോവുകയാണ്, കേന്ദ്രത്തിലോട്ട് പോവുകയാണ്, കൂടുതൽ എന്താണ് ഫുഡ് ഗ്രെയിൻസ്, ഓക്കെ, അതായത് ധാന്യങ്ങൾ, അരി, മറ്റുള്ള സാധനങ്ങളൊക്കെ എന്താണ് അവിടെ പോയിട്ട് ബഹളം വെച്ച് എന്താണ് ബഹളം കൂട്ടി അവിടെ നിന്ന് ചോദിച്ച് മേടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നതാണ് പോകുന്നതാണ്. ഒരു കാലത്ത് ഇവിടെ എന്ത് ചെയ്തിരുന്നതാണ്, കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതെല്ലാം. പക്ഷെ ഇപ്പോ എന്താണ്, ഇവിടെ ആ കൃഷിയൊന്നുമില്ല, ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ കൃഷി ചെയ്യുന്നില്ല, പകരം എന്താണ് ഇവിടെ എല്ലാം ക്യാഷ് ക്രോപ്സ് ആയി. എന്നിട്ട് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ കൃഷി എല്ലാം നിർത്തിയിട്ട് അത് ചോദിക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് പോകുന്നു, സെൻട്രലിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അതും അവിടെ എന്താണ് ഒരു സത്യകരണ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഐറോണിക്കലി എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് പരിഹസിക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്ന പോലെ വന്നിട്ടുള്ളത് ആ ഒരു സെന്റൻസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഫ്ലൈസ് അബൌ ദ ക്യാഷ് ക്രോപ്സ് ബിക്കോസ് നോ വൺ പ്രൊമോട്ട്സ് ഫാമിംഗ് ഓഫ് റൈസ്. ഓക്കെ, അപ്പോ ആ അദ്ദേഹം എന്താണ് പറന്നു പോകുന്നത്, എന്തിന്റെ മുകളിൽ കൂടെ പറന്നു പോകുന്നത്, അവിടെ പോയിട്ട് ഫുഡ് ഗ്രെയിൻസ് എന്താണ് അപേക്ഷിച്ച് കെഞ്ചി വാങ്ങാൻ വേണ്ടി അദ്ദേഹം പോകുന്നത് എന്തിന്റെ മുകളിൽ കൂടെയാണ്, ക്യാഷ് ക്രോപ്സിന്റെ മുകളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഫ്ലൈ ചെയ്ത് പോകുന്നത്. കാരണം അവിടെ ഇപ്പൊ ഫുഡ് ഗ്രെയിൻസ് ഒന്നുമില്ല, കാരണം ആരും എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, റൈസ് ഫാമിംഗിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. The poet wonders that even for some husker, we may have to go to the center and beg for it. അപ്പൊ നമ്മുടെ പോയിട്ട് ഈ നമ്മുടെ ഉമി ഉണ്ടല്ലോ നെല്ലിന്റെ, ഓക്കെ, ഹസ്ക് എന്ന് പറയുന്നത്, അപ്പൊ അത് വെച്ച് ഈ ടോയ്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലാണ് റിസർച്ച് നടത്തിയിട്ട് വന്നത്. അപ്പൊ അത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും എന്താണ് ആ ഹസ്ക് വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഇനി എന്ത് ചെയ്യേണ്ടി വരും, സെന്ററിന് അടുത്ത് പോയി എന്ത് ചെയ്യേണ്ടി വരും, കേന്ദ്രത്തിൽ പോയിട്ട് ഇരക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണല്ലോ എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും എന്താണ് സറ്റാരിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. One cannot miss the social criticism raised in the poem about a people who are not reluctant to discard their age-old traditions and customs. അപ്പോ ഇവിടെ നമുക്ക് എന്താണ് വായനക്കാരന് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത എന്ന് പറയുന്നത് സോഷ്യൽ ക്രിറ്റിസിസം ഉണ്ട്. ഓക്കെ, ഒരു സാമൂഹികമായ ഒരു വിമർശനം അല്ലെങ്കിൽ നിരൂപണം ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയിട്ട് പറയുകയാണ്, ഈ ഒരുപാട് ഒത്തിരി കാലമായിട്ട് പാരമ്പര്യമായിട്ട് എന്താണ് ചെയ്തുകൊണ്ട് വന്ന ഒരു കാര്യം, അത് ഒരു മടിയും കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തു, അതിനെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു, ആ വലിച്ചെറിയാൻ വേണ്ടി അവർ ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു സാമൂഹിക വിമർശനവും കൂടി, ഒരു സോഷ്യൽ ക്രിറ്റിസിസവും കൂടി നമുക്ക് എന്തിനകത്ത് കാണാൻ പറ്റും, ഈ ഒരു പാട്ടിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ പ്രസക്തമായിട്ട് റിലവൻ്റ് ആയിട്ടൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വളരെ എന്താണ് എപ്പോഴും നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് ഒരു നോട്ടാണ്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ കോംപ്ലക്സിറ്റീസ് ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പോയതിനകത്ത് എൻ്റെ കംപ്ലീറ്റ് അർത്ഥവും പോയതിൻ്റെ ആ ഒരു സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്നും കൂടെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഓരോ സംഭവങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവാം. പക്ഷേ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ഉണ്ടാവും. ഓക്കെ.